ശ്രീ പി സി ജോർജ് ഹേമാറ്റം പറ്റിയ റിപ്പോർട്ട് നമ്മൾ പല വിവാദങ്ങൾ പുറത്തുണ്ട്. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന വിവാദം എന്ന് പറഞ്ഞാൽ മന്ത്രിസഭയിൽ ഒരു അംഗം, സിനിമാ സംഘടനയിലും സിവിൽ സംഘടനയിലും ഉള്ള ഒരു ആളാണെന്ന് പറയുന്നുണ്ട്. ഇത് ഞാൻ എന്റെ ഒരു അഭിപ്രായപ്പെട്ട ആദ്യം ആരാണെന്നുള്ള ഒരു പറയും. ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ പറ്റി എനിക്ക് ഒരു അഭിപ്രായം എന്താന്ന് ചോദിച്ചാൽ, ആ സഹാ വി കെ നയനാർ പറഞ്ഞൊരു കാര്യമുണ്ട്, സ്ത്രീ ഉണ്ടെങ്കിൽ അവിടെ പീഡനവും നടക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇ കെ നയനാർ പറഞ്ഞാൽ ശരി, ഇവിടെ സിനിമാ ഫീൽഡിൽ മാത്രമുള്ള പ്രശ്നം, ലോകത്തിന്റെ എല്ലാ മേഖലയിലും ആണും പെണ്ണും ഉള്ളിടത്തോളം കാലം ഈ പീഡനവും പരിപാടികളും ഉണ്ട്. പിന്നെ മാന്യന്മാരായി ആളുകൾ ജീവിക്കുമ്പം അവര് മുഖം മൂടി അഴിഞ്ഞു വീഴുമ്പോഴാണ് പലരും പുറത്തു വരുന്നത്. ഇതിപ്പോ ഹേമ കമ്മീഷൻ റിപ്പോർട്ട്, ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വേണ്ടെന്നേ, സിനിമാ ഫീൽഡിൽ ആരാ ഇത്ര പരിശുദ്ധി ഉള്ളവരും പരിശുദ്ധി ഉള്ള ആണും പെണ്ണും എനിക്കറിയില്ല. ഒന്നാമത് കലാകാരന്മാരും കലാകാരിയും വെച്ചാൽ ലോല ചെറുതയിലാണ്. പിന്നെ വേറൊന്ന് മനസ്സിലാക്കണം, സിനിമയിൽ അർച്ചന ചോദിച്ചില്ലെന്നവർ എന്തിനു കീഴ്പ്പെട്ട് കൊടുക്കുന്നു, തരകളുടെ സൗകര്യം ഇല്ലാതെന്ന് പറയാനുള്ള അഹങ്കാരം കാണിക്കട്ടെ, അതില്ല, അതുകൊണ്ടല്ലേ കുഴപ്പം. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് അത് ചവച്ചൂട്ടെ കളയണമെന്ന്, തീ വെച്ച് കളയണമെന്നുള്ള അഭിപ്രായക്കാരനെ. കാരണം ഇപ്പൊ ആ റിപ്പോർട്ട് വായിച്ചാൽ, ഇന്ന് പത്രം വായിച്ചാൽ ഞാൻ പേര് വെച്ച് പറയാം, ബഹുമാനപ്പെട്ട ഒരു മന്ത്രി എന്ന് പറഞ്ഞ ആരാണ്, ഗണേശനെ പറ്റിയാ പറയുന്നേ, ഗണേശനെ എനിക്ക് നല്ലോണം അറിയാം, എന്റെ അനിയനെപ്പോഴും ഞാൻ കരുതുന്ന ആളാണ്. ഗണേശൻ എന്ന് പറയുന്ന ആൾ അതാതെ കഴിവുകളുള്ള ആളാണ്, മിടുക്കനാണ്, എല്ലാ കാര്യത്തിലും മിടുക്കനാണ്, അതിനെ കുറ്റപ്പെടുത്തലൊന്നും കാര്യമില്ല, കഴിവുള്ളവന് നല്ല മന്ത്രിയല്ലേ. പക്ഷേ മോശവശം ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിക്കോട്ടെ. അതിന് എന്റെ ഒരു അഭിപ്രായം എന്താന്ന് ചോദിച്ചാൽ, ഒരു സ്ത്രീ വിളംബടനായിട്ട് മാറിയിട്ട് മറ്റുള്ളവരെ ഉദ്രിക്കുമ്പോഴേ കുഴപ്പമാകുന്നു. അതില്ലാതെ ഇവരൊക്കെ എന്ത് ചെയ്യട്ടെന്ന്, ഇന്ന് കലാകാരന്മാരെന്ന് പറഞ്ഞാൽ കലാകാരികൾ എല്ലാം ലോല ഹൃദയങ്ങളാന്ന് ഞാൻ പറയുമ്പോൾ തീർന്നില്ലേ. എന്റെ അഭിപ്രായത്തിൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ടൊന്നും വലിയ അർത്ഥമില്ല. ഞാൻ അത് പലരും ഇപ്പൊ അങ്ങനെ പറയുമ്പോൾ എന്നെ കുറ്റപ്പെടുത്തുന്നത് ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുക, സിനിമാ ഫീൽഡ് ഇങ്ങനെ അന്വേഷിക്കാൻ നടന്നതാണ്. ഏതെങ്കിലും ഒരു മാന്യന്റെ പേര് പറയാമോ, ഏതെങ്കിലും ഇതുവരെ ഏതെങ്കിലും ഒരു സിനിമാടൻ അല്ലെ നടി ഞാൻ ജീവിതത്തിൽ ഒരു കാരണവശാലും ഇങ്ങനെ അബദ്ധം എനിക്ക് പറ്റിയിട്ടില്ല എന്ന് പറയട്ടെ, കേൾക്കാം. കാണുമില്ലെന്ന് പറയുന്നില്ല, ഒന്നും പറയട്ടെ, ആരും നമുക്ക് ആരൊക്കെയാന്ന് കണ്ടെത്താമല്ലോ. അതിലെ എനിക്ക് ഗുണം, എല്ലാ സിനിമയിലുള്ള എല്ലാ നടന്മാരെ പറ്റി നടിമാരെ പറ്റി ഞാൻ കേട്ടിട്ടുള്ളതാണ്. അപ്പൊ ഞാൻ ആരെയും കുറ്റപ്പെടാൻ പേര് പറയാൻ ഞാനില്ല, പക്ഷെ ഇതൊക്കെ ഞാൻ ഇവരുമായിട്ടൊക്കെ ബന്ധപ്പെടുന്ന ആളാണ്, കേട്ടിട്ടുണ്ട്, അഭിപ്രായങ്ങൾ കേട്ടിട്ടുണ്ട്. വളരെ ചുരുക്കം, വളരെ ചുരുക്കം മാത്രമേ ഉള്ളൂ. ഒരു നടിയെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്, അവർ ഇതുവരെ കല്യാണം കഴിച്ച പ്രായമായി, അവര് ഈ പറഞ്ഞ പോലെ ഒരു ഒരുത്തരം കീഴ്പ്പെടാൻ പോയ ഒരു സിനിമയായിട്ട് ഉള്ളിട്ട് എനിക്കറിയാം. പക്ഷെ അവരെ ശ്രമിച്ചിട്ടുണ്ട് പല മാന്യന്മാരും, അല്ലെ, അവരോട് ചോദിച്ചാൽ അവര് പറയും. പക്ഷെ അവർ മാന്യമായി ജീവിച്ചു. അങ്ങനെ എത്ര വെണ്ടയുള്ള പെണ്ണുങ്ങളുണ്ടെന്നുള്ളതാണ് പ്രശ്നം. അവസരം കിട്ടാൻ വേണ്ടി എന്തും കൊടുക്കാനും എന്തും ത്യജിക്കാൻ തയ്യാറാകുന്ന സ്ത്രീകളും, അവസരം കിട്ടാൻ വേണ്ടി എന്ത് ഊളത്തരം കാണിക്കുന്ന പുരുഷനും ഉള്ളിടത്തോളം കാലം ഇതൊക്കെ നിലനിൽക്കും, ഇല്ല എന്ന് പറയും, വഴിപ്പെടുത്തിയിട്ട് കാര്യമില്ല. അധ്യാപരംഗത്തില്ലേ, ഐ എ എസ് രംഗത്തില്ലേ, കേട്ടില്ലേ, ഐ എ എസ് രംഗത്തെ ഉദ്യോഗ രംഗത്തില്ലേ, എവിടെ ഇതില്ലാത്ത എല്ലാ മേഖലയിലും ഉണ്ട്. ഇപ്പൊ വഴക്കുണ്ടാക്കിട്ടുമില്ല കാര്യമുണ്ട്. അതുകൊണ്ട് മനുഷ്യ ഉള്ളിടത്തോളം കാലുള്ള കാര്യമാണ് ഇതൊക്കെ, അത് മനസ്സിലാക്കിക്കൊണ്ട് പരസ്പര സ്നേഹത്തിനും സഹോദരത്തിലോ പോവുക, ഇങ്ങനെ കാര്യമൊക്കെ ചർച്ച ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നല്ലത്. പിന്നെ ആർക്കെങ്കിലും പരാതി ഉണ്ട്, പോലീസ് ഇവിടെ പോലീസ് ഉണ്ടല്ലോ. എനിക്ക് മനസ്സിലാകാത്ത കാര്യം, ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നിട്ട് മുഖ്യമന്ത്രി വായിച്ചില്ലേ? എനിക്ക് മുഖ്യമന്ത്രിയെ കുറ്റപ്പെടുത്താൻ തോന്നില്ല. മുഖ്യമന്ത്രി കൊടുത്ത റിപ്പോർട്ടിനകത്ത് ആ റിപ്പോർട്ട് കൊടുത്തിട്ട് ഹേമ തന്നെ എന്നാ പറഞ്ഞു, ഇതിന്റെ പേര് ഇത് ആരോട് വായിക്കുന്നത്, ആർക്കും പ്രസിദ്ധീകരിക്കുമെന്ന് അവർ തന്നെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ പ്രസിദ്ധീകരിക്കായിരുന്നേ. ഈ രാഷ്ട്രീയക്കാരെ കുറ്റം പറയാം, ഞാൻ പിണറായി വിജയനെ എപ്പോഴും കുറ്റം പറയുന്നില്ല, പക്ഷെ ഇത്തവണ എങ്ങനെ കുറ്റം പറയും പിണറായി വിജയനെ? പിണറായി വിജയന്റെ കൊണ്ട് ഹേമ റിപ്പോർട്ട് കൊടുത്തു പറഞ്ഞിട്ട് പ്രസിദ്ധീകരിക്കരുത്, ആരും അറിയരുത് എന്നങ്ങനെ പറഞ്ഞ് അങ്ങനെ മാന്യത കാണിച്ചു, കമ്മീഷൻ പറഞ്ഞില്ലേ, അത് കേട്ടു. അതിനങ്ങനെ കുറ്റപ്പെടുത്തിയൊരു കാര്യമുണ്ടോ? ഈ അഞ്ച് പക്ഷെ വേറൊരു കാര്യമാണ്, ഇത്രമാത്രം തെറ്റുകൾ അതിനകത്തുണ്ടെങ്കിൽ രഹസ്യമായ തെറ്റുകൾ ആരും പരാതി പറഞ്ഞിട്ടില്ലല്ലോ. ഏതെങ്കിലും നടനോ നടിയോ ഞാൻ പീഡനത്തിരയായിട്ടുണ്ട് അല്ലെ, എന്നെ വംശീയമായി കലാപത്ത് എന്നെ നശിപ്പിച്ചിട്ടുണ്ടെന്ന് ആരും പരാതി മുഖ്യമന്ത്രിക്ക് എഴുതി കൊടുക്കട്ടെ, കേസരത്തിന് നമുക്ക് നടപടി സ്വീകരിക്കാം. അല്ല, മിണ്ടിയ പിണറായി വിജയൻ കുറ്റം പറ്റേണ്ട കാര്യം, ഇപ്പൊ ഈ കാര്യത്തിൽ പിണറായി വിജയൻ കുറ്റം പറയാൻ എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാനൊരു പൊതുപ്രവർത്തന എന്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാനിത് പറയുന്നത്. അതുകൊണ്ട് ഈ റിപ്പോർട്ടിലൊന്നും ഒരു കാര്യമില്ല. ആ റിപ്പോർട്ട് എന്റെ അഭിപ്രായത്തിൽ അത് പ്രസിദ്ധീകരിച്ചിട്ടും കാര്യമില്ല. ഇപ്പൊ വിവരാവകാശ കമ്മീഷൻ വന്നുകൊണ്ടാണ് ഇത് പുറത്തു വന്നത്, ഇല്ല അത് തിരിയല. ഏതൊരു റിപ്പോർട്ട് എടുത്ത് നോക്ക്, ഒരു ജസ്നെ തിരാസാനവും, ജസ്നെ കാണാനായിട്ട് ഇപ്പൊ എത്ര കൊല്ലമായി, 2018 മുതൽ ജസ്നെ അന്വേഷിച്ച് നടക്കുക, ഇപ്പൊ അത്ര 24 6 കൊല്ലം കഴിഞ്ഞു. ഇപ്പൊ പറയുന്നത് ഇതേ അവിടെ ഇത് മുണ്ടക്കയത്ത് കണ്ടത്,
ഇങ്ങനെ ഓരോരുത്തർ ഓരോ കാര്യങ്ങൾ പറയും. അതിന്റെ അടിസ്ഥാനത്തെല്ലാം അന്വേഷണം രാജ്യത്ത് എന്തെല്ലാം എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യാനുണ്ട്. ഇവിടെ പാവപ്പെട്ട മനുഷ്യൻ കഞ്ഞി കുടിക്കാൻ ബുദ്ധിമുട്ടുന്ന സാഹചര്യം ഒന്ന് ആലോചിക്കണം. നമ്മളെ ക്ഷേമ പെൻഷൻ കൊടുത്തിട്ട് എത്ര ആളായി? ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ കൊടുക്കുന്ന വലിയ ആന കാര്യം ചെയ്തല്ല ധനകാര്യമന്ത്രി പറഞ്ഞേ. അതുകൂടെ മൊട്ടന്മാരും മന്ത്രിമാരും ഒന്ന് ആലോചിച്ചേ. അപ്പൊ ജീവിക്കാൻ മാർഗമില്ല. അപ്പം സാമൂഹ്യ ക്ഷേമ പെൻഷൻ മാത്രമാണോ? നമ്മുടെ കുടുംബശ്രീ അവരെ ഒരു ചെറിയ ഉച്ചക്ക് ഭക്ഷണം കൂടെ സ്ഥാപനം ക്വാർട്ടർ തുടങ്ങി പോണത് എല്ലാം നിന്ന് പോയി. എന്നാ കാര്യം? അരിയിലും ഉരിയിലൊന്നുമില്ല. അവരെന്നാ ചെയ്യും? അവരുടെ കാര്യം പോക്കായി. അതായത് ഒന്നാമത് കേരളം തകർന്ന് തരിപ്പണം നിൽക്കുക. ഒരുമാതിരി ആരോഗ്യമുള്ള ചെറുപ്പക്കാരും ചെറുപ്പക്കാരും എല്ലാം നാടും വിട്ട് രാജ്യം വിട്ട് ഓടുക ജീവിക്കാൻ വേണ്ടി. അപ്പൊ ഇവിടെ കിടന്ന് ഈ കൊച്ചു കേരളത്തില് ആകപ്പാട് ഇതാ ചർച്ച. ആര് തുണിമാറ്റി എന്നുള്ള ചർച്ച ചെയ്ത് വേറെ പണിയൊന്നുമില്ലേ? ഞാനോട് ക്ഷമിക്കാൻ ഞാൻ ഇങ്ങനെ പറയുമ്പോ എന്റെ മനപ്രയാസം കൊണ്ട് ഞാൻ പറയുക, ഇവിടെ ആര് ചെറുപ്പക്കാരും ചെറുപ്പക്കാരില്ല, എവിടെ ഉണ്ട്? എല്ലാം നാട് വിട്ടു പോയില്ലേ? ഈ നാട് വിട്ട് പോയടത്തെല്ലാം വലിയ സുഖമാണോ? ഇങ്ങോട്ടിലൊക്കെ അനുഭവം എനിക്കറിയാം, കേട്ടു, സങ്കടമുണ്ട്. അവിടെ പോയി ചെയ്യുന്ന ജോലിയൊക്കെ ഞാൻ അറിയുന്നുണ്ട്. ഞാൻ അതിലേക്ക് ഞാൻ ഇപ്പൊ പരസ്യമായിട്ട് പറയുന്നില്ല. അപ്പൊ പിന്നെ നമുക്ക് ഉള്ള സ്ഥലം കൊണ്ട് എങ്ങനെയെങ്കിലും മാന്യമായി ജീവിക്കാനും എല്ലാവരും സാധ്യതയുണ്ട്. ഒരു പെണ്ണ് അവർക്ക് ഒരു സെന്റ് ഇപ്പൊ ലിവിങ് ടുഗദറല്ലേ എല്ലായിടത്തും, ആർക്കും പരാതിയില്ലല്ലോ. ആ ലിവിങ് ടുഗദർ എന്ന് പറഞ്ഞ വ്യചാരമല്ലേ? എന്നാൽ അങ്ങനെ ചിന്തിച്ചാല് ഉടനെ ലിവിങ് ടുഗദർ കഴിഞ്ഞ ഒരു കൊല്ലം കഴിയുമ്പോ പിന്നെ അവൻ വ്യവിചാരിച്ചു പറഞ്ഞ ബലാത്സംഗം ചെയ്തു പറഞ്ഞ കാര്യം വല്ലതും ഉണ്ടോ? ലിവിങ് ടുഗദർ അതുകൊണ്ട് ആ വർത്താനം ഇത്രയും പറയണ്ട. ഈയിടെ ചർച്ചയൊക്കെ മാറ്റി വെച്ചാൽ കള്ള ആ റിപ്പോർട്ടൊക്കെ എടുത്ത് ആ ചവച്ചൂട്ടൊക്കെ ഇട്ടിട്ട് മാനം വരെയായിരിക്കും എല്ലാവരും പരസ്പരം ജീവിക്കാൻ നോക്കുക. ആ റിപ്പോർട്ട് അവിടെ വെച്ചേരെ അതിനകത്ത് ആരെങ്കിലും പരാതി കൊണ്ട് അവരുടെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കട്ടെ, കേസെടുക്കട്ടെ, എനിക്ക് വിരോധമില്ല. അതല്ലാതെ ഈ ചർച്ചകൾ നടന്ന് കേരളത്തിന്റെ സമാധാനമായ അന്തരീക്ഷം തകർക്കാതെ ജീവിക്കാനുള്ള മാർഗം എല്ലാവരും ആലോചിക്കണമെന്നാണ് എന്റെ വിനീവരത്തിലുള്ള അഭ്യർത്ഥന. ഇപ്പോ മഴ, കൊടുങ്കാറ്റ്, കൊടുങ്കാറ്റ് മാത്രമാണ് നമ്മുടെ കടസ്ഥലങ്ങളിൽ എത്ര പേര് മരിച്ചിരിക്കുന്ന പാവങ്ങൾ, മത്സ്യത്തൊഴിലാളികൾ, ആരെന്ത് ചെയ്തു? ആ കുടുംബങ്ങളെ രക്ഷിക്കുക എന്ത് ചെയ്തു? നമുക്ക് പലമായി കഴിഞ്ഞോ? ഇതേ വയനാട്, വയനാട് മാത്രമാണ് വെലങ്ങാട് ഇത്രയും വലിയ ദുരന്തമുണ്ടായി. അവർക്ക് കാശ് കൊടുത്തിട്ട് ജീവൻ തിരിച്ചു കിട്ടുന്നുണ്ടോ? കാശ് ആവശ്യം വെച്ചാ ഇപ്പൊ ദുരിതാശ്വാസ കിട്ടിയ കാശെല്ലാം നോക്കിയ ഇതുപോലെ ഒരു മൂന്ന് ദുരന്തത്തിൽ കൊടുക്കാനുള്ള കാശ് കൊടുക്കുന്നുണ്ട്. ആ കാര്യത്തിൽ കൊള്ളാം. പക്ഷെ വീട് പോയി, വീട് വീട് കത്തോലിക്ക സഭ 100 വീട വെക്കുന്നേ, ഓർത്തഡോക്സ് സഭ 50 വീട്, അങ്ങനെ ഓരോ സമുദായങ്ങൾ വീട് വെച്ചുകൊണ്ടിരിക്കുക. SNDP NSS ഒക്കെ അതിനിറങ്ങും. അപ്പൊ ഇതൊന്നും ഒരു പ്രശ്നമല്ല. കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏത് ദുരിതം നേരിടാൻ തന്നെയുടെ ഉള്ളവരാണ് അതിന് സഹായം ചെയ്യുന്നില്ല. അതിനിടയ്ക്ക് ഈ നാണം കെട്ട ഇറച്ചിക്കച്ചവടം വരരുത് എന്നാണ് എന്റെ അഭിപ്രായം. നന്ദി സർ PC ജോർജ്.